ക്രിസ്ത്യൻ ടൈംസ് ന്യൂസ് അറ്റ് ഗ്ലാൻസ് ബുള്ളറ്റിൻ. പൗലോസ് ദ്വിതീയൻ കത്തോലിക്ക ബാബ കാലം ചെയ്തു. മലങ്കര ഓർത്തഡോക്സ് സഭാതലവൻ പരിശുദ്ധ ബെസേലിയോസ് മാർത്തോമ പൗലോസ് ദ്വിതീയൻ കത്തോലിക്ക ബാബ കാലം ചെയ്തു. പരുമല സെയിന്റ് ഗ്രിഗോറിയോസ് ആശുപത്രിയിൽ അർബുദ രോഗബാധിതനായി ചികിത്സയിലായിരുന്നു അദ്ദേഹം. ഇന്ന് പുലർച്ചെ 2:35 അന്ത്യം. പൗരസ് ദേശത്തെ 91 കത്തോലിക്കയാണ് അദ്ദേഹം. 2020 ജനുവരിയിലായിരുന്നു അദ്ദേഹത്തിന് അർബുദം സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ 23 February കോവിഡ് പോസിറ്റീവായ അദ്ദേഹം രോഗമുക്തനായ ശേഷം അർബുദ ചികിത്സ തുടരുകയായിരുന്നു. 13 കത്തോലിക്കേറ്റ് അരമന ദേവാലയത്തിൽ കുർബാനയ്ക്ക് ശേഷം പ്രത്യേകം തയ്യാറാക്കിയ പന്തലിൽ ഭൗതിക ശരീരം പൊതുദർശനത്തിന് വയ്ക്കും. പഞ്ചസാരയിൽ പൊതിഞ്ഞ വിഷം. ഭ്രൂണഹത്യയെ മഹത്വവൽക്കരിച്ച സാറയ്ക്കെതിരെ പ്രതിഷേധം കനക്കുന്നു. കരിയർ പടുത്തുയർത്താൻ ഭ്രൂണഹത്യ നടത്തുന്ന പ്രമേയവുമായി പുറത്തിറങ്ങിയ മലയാള ചലച്ചിത്രം സാറയ്ക്കെതിരെ പ്രതിഷേധം കനക്കുന്നു. സിനിമയ്ക്കെതിരെ ക്രിസ്ത്യൻ പ്രൊലൈഫ് സംഘടനകൾക്ക് പുറമെ ജാതിമത ഭേദമന്യേ നിരവധി പ്രേക്ഷകരാണ് രംഗത്തെത്തിക്കൊണ്ടിരിക്കുന്നത്. പഞ്ചസാരയിൽ പൊതിഞ്ഞ വിഷം എന്നാണ് നിരവധി പേർ സിനിമയ്ക്ക് നൽകിയ വിശേഷണം. സ്വന്തം കരിയറിന് വേണ്ടി കുഞ്ഞിനെ ഉദരത്തിൽ വെച്ച് തന്നെ കൊല്ലുന്ന നായികയെ മഹത്വവൽക്കരിക്കുന്നത് വഴി പെൺകുട്ടികളുടെ ഇടയിൽ വലിയ തെറ്റിദ്ധാരണ പടർത്താൻ സാറാസ് പോലുള്ള സിനിമകൾ കാരണമാകുമെന്നാണ് മിക്കവരും അഭിപ്രായപ്പെടുന്നത്. ചങ്ങനാശ്ശേരി അതിരൂപത വെബിനാറിന് ഇന്ന് തുടക്കം. ചങ്ങനാശ്ശേരി അതിരൂപത വെബിനാറിന് ഇന്ന് തുടക്കമാകും. 20 സമാപിക്കും. വൈകുന്നേരം 6 to 7:30 സൂം പ്ലാറ്റ്ഫോമിലൂടെയാണ് വെബിനാർ നടത്തുന്നത്. നൈജീരിയ സക്രാരി തകർത്തു. തിരുവോസ്തി വാരി വിതറി ക്രൈസ്തവരെ ആക്രമിച്ചു. നൈജീരിയയിലെ ഫാൻഡിയോ ആൻഡ് ഡോൽബെലിൽ ക്രൈസ്തവർക്ക് നേരെ ജിഹാദികളുടെ ആക്രമണം. ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടവർ സമീപ പ്രദേശത്തെ നഗരങ്ങളിലേക്ക് ചേക്കേറിയിരിക്കുകയാണ്. സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന ഗ്രൂപ്പാണ് രക്ഷപ്പെട്ട് എത്തിയിരിക്കുന്നത്. 2 നഗരത്തിൽ ജിഹാദി ആക്രമണമുണ്ടായത്. ജോലിക്കും ഉപജീവനത്തിനു വേണ്ടി സമുദ്രത്തെ ആശ്രയിക്കുന്ന എല്ലാവരെയും അനുസ്മരിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നതിനാണ് സമുദ്ര ഞായർ ദിനമായി ഈ വർഷം July 11 ആചരിച്ചത്. ഫ്രാൻസിസ് പാപ്പ പറഞ്ഞു, സമുദ്രത്തെയും സമുദ്ര ഉൽപ്പന്നങ്ങളെയും ആദരിക്കുകയും സംരക്ഷിക്കാനുമുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ ദിനം നൽകുന്നതെന്നും പാപ്പ ഉദ്ധരിച്ചു. വിശുദ്ധ കെറ്റവരാജ്ഞിയുടെ തിരുശേഷിപ്പ് ഭാരതം ജോർജിയയ്ക്ക് കൈമാറി. 17 രക്തസാക്ഷ്യം വരിച്ച ജോർജിയയിലെ വിശുദ്ധ കെറ്റവരാജ്ഞിയുടെ തിരുശേഷിപ്പ് ഇന്ത്യ ജോർജിയയ്ക്ക് കൈമാറി. 2 സന്ദർശനത്തിന് തിബ്ലിസിയിലെത്തിയ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറാണ് തിരുശേഷിപ്പ് അടക്കം ചെയ്ത പേടകം ജോർജിയയുടെ വിദേശകാര്യമന്ത്രി ഡേവിഡ് സർക്കാലിയാനിക്ക് കൈമാറിയത്. അമേരിക്കയിലെ നോഹയുടെ പെട്ടക നിർമ്മിതിക്ക് സമീപം ബാബേൽ ഗോപുരം ഒരുങ്ങുന്നു. പ്രപഞ്ച ഉൽപ്പത്തി സംബന്ധിച്ച ബൈബിൾ വിവരണങ്ങളിൽ അധിഷ്ഠിതമായി പ്രവർത്തിച്ചു വരുന്ന അമേരിക്കൻ സംഘടനയായ ആൻസേഴ്സ് ഇൻ ജനേസിസ് കാറ്റകായിൽ നിർമ്മിച്ച പ്രശസ്ത ആർക്ക് എൻകൗണ്ടറിന് മറ്റൊരു തിലകക്കുറിയായി നോഹയുടെ പെട്ടകത്തിന് പുറമെ ബാബേൽ ഗോപുരം കൂടി വരുന്നു. മ്യൂസിയത്തിന്റെ 5 വിപുലീകരണത്തിന്റെ ഭാഗമായാണ് ബൈബിളിലെ പഴയ നിയമത്തിൽ വിവരിച്ചിരിക്കുന്ന ബാബേൽ ഗോപുര മാതൃക നിർമ്മിക്കാൻ AIG പദ്ധതിയിടുന്നത്. കെറ്റാക്കിലെ തങ്ങളുടെ പാർക്കിൽ ബാബേൽ ഗോപുര നിർമ്മിതിയുടെ രൂപകൽപ്പനയും ബന്ധപ്പെട്ട ഗവേഷണങ്ങളും ഈ ആഴ്ച ആരംഭിക്കുമെന്ന് സംഘടന വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. ധനസമാഹരണത്തിലൂടെയായിരിക്കും ബാബേൽ ഗോപുരം മാതൃകയുടെ നിർമ്മാണത്തിന് വേണ്ട പണം കണ്ടെത്തുക. ഫ്രാൻസിസ് മാർപാപ്പ ഞായറാഴ്ച പതിവുള്ള ത്രികാല പ്രാർത്ഥന റൊമല്ലി ജെമല്ലി ആശുപത്രിയിൽ വെച്ച്. വൻകുടലിലെ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഈ ആശുപത്രിയിൽ വിശ്രമിക്കുന്ന പാപ്പ ആരോഗ്യം വീണ്ടെടുത്ത് വരികയാണ്. ഞായറാഴ്ച ആശുപത്രിയുടെ 10 നിന്ന് പാപ്പ പതിവ് ത്രികാല പ്രാർത്ഥന നടത്തുകയും തുടർന്ന് പാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് യാചിക്കുകയും ചെയ്തുവെന്ന് വത്തിക്കാൻ വക്താവ് മാറ്റിയോ ബ്രൂണി പറഞ്ഞു. വാക്സിനേഷൻ കോവിഡ് മരണനിരക്ക് കുറയ്ക്കുന്നു. 2 സ്വീകരിച്ചവർക്ക് 95% വരെ പ്രതിരോധം. ICMR കോവിഡ് ബാധിച്ചവരിലെ മരണനിരക്ക് ഗണ്യമായി കുറയാൻ കോവിഡ് വാക്സിനേഷൻ ബാധിക്കുമെന്ന് ICMR പഠനം. തമിഴ്നാട് പോലീസ് സേനയിൽ നിന്ന് കോവിഡ് ബാധിതരായി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടവരുടെ കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് ICMR പഠനം നടത്തിയിരിക്കുന്നത്. ഇത്തരമൊരു റിപ്പോർട്ട് പുറത്തുവന്നതിലൂടെ വാക്സിനേഷൻ സംബന്ധിച്ചവർക്കും വ്യാജ പ്രചരണങ്ങൾക്കും പരിഹാരമാകുമെന്നാണ് വിലയിരുത്തൽ. എല്ലാ കാര്യങ്ങളിലും നീ ഇങ്ങനെ തന്നെ പറയുക. കർത്താവേ, അങ്ങയുടെ ഇഷ്ടം പോലെ എല്ലാം സംഭവിക്കട്ടെ. വിശുദ്ധ ജോൺ ഗബർട്ട്. ക്രിസ്ത്യൻ ടൈംസ്, തിരുവനന്തപുരം.